السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ഈ വേദിയുടെ ഉദ്ഘാടകൻ ബഹുമാനനായ അലിയാർ മൗലവി എം എഫ് ബി അവർകളെ, ബഹുമാനനായ അബൂബക്കർ ഫൈസി, എ എം ഫരീദ് സാഹിബ് തുടങ്ങി വേദിയിലുള്ള പണ്ഡിത നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്നതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെവരുടെയും എല്ലാവിധ സദുദ്ദേശ ലക്ഷ്യങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു അവന്റെ മഹല്ല് ഫള്ളുകൊണ്ട് ശിഫാ ചെയ്തു തരുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളും അതോടൊപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ തന്നെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാം അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറിലേക്ക് അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. വളരെ മനോഹരവും പ്രൗഢവുമായ ഒരു ഉദ്ഘാടന പ്രസംഗം ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വിഷയത്തെ അതിന്റെ സമസ്ത മേഖലകളിലേക്കും തിരിച്ചുവിട്ടുകൊണ്ട് ബഹുമാന്യനായ ബാക്കവി വളരെ മനോഹരമായാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. പരിശുദ്ധ ഖുർആൻ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നത് ഖുർആനിന്റെ ഉള്ളടക്കം തന്നെ പൊതുവെ അല്ലാഹു മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. മനുഷ്യനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രം. അവന്റെ വലിപ്പത്തെ, അവന്റെ അസ്തിത്വത്തെ, അവന്റെ ബഹുമാന്യതയെ, അവന്റെ ആദരവിനെയൊക്കെ കുറിച്ചാണ് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാം അതിന്റെ നീതിയിൽ നിലനിൽക്കണം. നീതി നിലനിൽക്കുന്നിടത്ത് മാത്രമാണ് മനുഷ്യാവകാശങ്ങൾ നിലനിൽക്കുന്നത്. എല്ലാത്തിനും നീതിയുണ്ട്, എല്ലാത്തിനും കൊണ്ട് നീതി. നീതി സ്ഥാപിതമാകാതെ പോയാൽ ഉണ്ടാകുന്നത് അവിടെയെല്ലാം സമൂഹ ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും, അങ്ങനെ തോന്നിയാൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നാശവും നീതിരഹിതമായി നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്തും അല്ലാഹു പറഞ്ഞു അവിടെ ഒരു തുലാസ് വെച്ചു, വസ്സമാ അറഫഅഹാ വവദഅൽ മീസാൻ അല്ലാ തഖഉ ഫീ മീസാൻ. ആകാശത്തെ അല്ലാഹു ഉയർത്തി, എന്നിട്ട് അതിനൊരു മീസാൻ വെച്ചു കൊടുത്തു, ഒരു തുലാസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് കൊടുത്തു. അല്ലാ തഖഉ ഫീ മീസാൻ, ആ തുലാസിൽ നിങ്ങൾ തകർച്ച ഉണ്ടാക്കരുത്, അതിൽ നിങ്ങൾ അതിക്രമിച്ചു കടക്കരുത്. നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു എന്നിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നിയമങ്ങളെ അനുസരിക്കണം. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് കുറെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല.
മനുഷ്യാവകാശങ്ങൾ യഥാർത്ഥത്തിൽ സ്ഥാപിതമാകാത്തതല്ല പ്രശ്നം, മനുഷ്യാവകാശങ്ങളെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും നീതിയുക്തമാം വിധം അതിനെ കൈകാര്യം ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഏറ്റവും ശക്തമായി പറയുന്നത് നീതി നിർബന്ധമാണ്. ആകാശത്തിനുണ്ട് നീതി, ഭൂമിക്കുണ്ട് നീതി, ഈ പ്രപഞ്ചത്തിന്റെ സകലതിനും അല്ലാഹു റബ്ബുൽ നീതി സ്ഥാപിച്ചു. എല്ലാം അതിനും നിശ്ചയിക്കപ്പെട്ട വഴിയെ അല്ലാതെ സഞ്ചരിച്ചാൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന തകർച്ചയെ കുറിച്ച് ആലോചിക്കണം അല്ലേ? നമ്മളിപ്പോ ഈ രണ്ടു ദിവസം മുമ്പ് വല്ലാത്ത ഭീതിയിലായിരുന്നു. ഒരു ഉൽക്ക എത്രയോ കാതമകലയിലൂടെ, ഭൂമിയുടെ എത്രയോ ദൂരമകലയിലൂടെ യാത്ര ചെയ്തിട്ട് പോലും അതെങ്ങാനും ഒന്ന് അടുത്തു വന്നെങ്ങാനും മുട്ടിപ്പോയാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം, സുനാമി തുടങ്ങിയ ഭീതിയിലായിരുന്നു മനുഷ്യൻ. ഒന്നു തെറ്റിയാൽ ഈ പ്രപഞ്ചത്തിന്റെ നാശമാകും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ നാവിന്റെ തുമ്പിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ ഓരോന്നിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായ ചില വഴികൾ നിശ്ചയിച്ചു എന്ന് പറഞ്ഞു തരുന്നത്. للشمس ينبغي لها أن تدرك القمر وللليل سابق النهار وكلهم في فلك يسبحون സൂര്യനെ ചന്ദ്രനെ മറികടക്കേണ്ടി വരുന്നില്ല, രാവിന് പകലിനെയും മറികടക്കേണ്ടി വരുന്നില്ല. എല്ലാം അതിന്റെ കൃത്യമായ പന്ധാവിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. അതതിന്റെ കൃത്യമായ വഴിയിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും ഒന്നിനെയും മറികടക്കില്ല. എല്ലാത്തിനും ഒന്നാകും നിശ്ചയിച്ചൊരു വഴിയുണ്ട്. എല്ലാത്തിനും പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് അത് വ്യതിചലിക്കാത്ത വിധം രാവിനും പകലിനും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും എല്ലാം അല്ലാഹു നിശ്ചയിച്ചൊരു വഴി അല്ലാഹു. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന അത് അതിന്റെ നീതിയാണ്. പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നീതി നിശ്ചയിച്ചു, ഒരു റൂൾ, ഒരു നിയമമുണ്ടാക്കി. അങ്ങനെ അല്ലാന്ന് പറയാൻ ആധുനിക ശാസ്ത്ര ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഇന്ന് ജീവിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. അദ്ദേഹം എഴുതിയ രണ്ട് പ്രഗത്ഭമായ പുസ്തകങ്ങളുണ്ട്. ഒന്ന് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നതാണ്, മറ്റൊന്ന് ദ ഗ്രാൻഡ് ഡിസൈൻ എന്നതാണ്. ഈ രണ്ട് പുസ്തകത്തിലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും ആലോചിച്ചിറങ്ങുമ്പോ ദൈവത്തെ കുറിച്ചൊരു ചിന്തയുണ്ടാകും. ദൈവം എന്ന് പറയുന്ന മതങ്ങൾ പറയുന്ന വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്നുണ്ട്, എന്തോ ഒന്നുണ്ട്, എന്തോ ഒന്നുണ്ട്. എന്താ കാരണം? എവിടെ നോക്കിയാലും ചില നിയമങ്ങളുണ്ട്. The world around us, that is the laws which have excited the curiosity of human being. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. ഇത് പറയുന്നത് 1400 കൊല്ലം മുമ്പ് അക്ഷരം പോലും പഠിക്കാത്തൊരു മഹാപ്രവാചകനല്ല. 1400 കൊല്ലാനന്തരം 21st century ലോകം അതിശയിക്കുന്ന ബുദ്ധിയുടെ കേന്ദ്രമായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. എവിടെ നോക്കിയാലും പ്രപഞ്ചത്തിനു നിയമമുണ്ട്, പ്രപഞ്ചത്തിനു നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. അല്ലാഹു നിശ്ചയിച്ചൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോഴാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് തന്നെ പറയുന്നുണ്ട്, എന്തിനെ സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നിന്നാൽ അവസാനം മനുഷ്യരെ രക്ഷചോദ്യത്തിലേക്ക് എത്തേണ്ടി വരും. എന്തിനാ ഈ പ്രപഞ്ചം എന്ന ചോദ്യത്തിൽ അവസാനം അവൻ പറയേണ്ടി വരും, ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തണം. വി വിൽ ഫൈൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തേണ്ടി വരും. നാം അങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മനുഷ്യന്റെ ഇന്നേ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ ഉത്തരം കണ്ടെത്തി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ദൈവമെന്ന മഹാരഹസ്യത്തെ തിരിച്ചറിയലാകുന്നു എന്ന് പറയേണ്ടി വരുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനം അല്ലാഹു ഒരുക്കി. മനുഷ്യനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാക്കി തന്നു. ഖുർആൻ എന്ത് പറയുന്നു എന്നതിനേക്കാളും പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഒന്ന്, അല്ലാഹു എന്താണ് ഈ മനുഷ്യന് നൽകിയത്? ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ.
പരിശുദ്ധ മതത്തിലേക്ക് സമ്പൂർണമായി തന്നെ അങ്ങ് മുഖം തിരിക്കുക. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് തരട്ടെ. നീ മതത്തിലേക്ക് സമ്പൂർണമായ അർത്ഥത്തിൽ മുഖം തിരിക്കുക. ഇറങ്ങി പോകാൻ അല്ലാഹു വിടുന്നില്ല. ഈ മതത്തിന്റെ, ഈ സംസ്കാരത്തിന്റെ ഈ ദിശയിലേക്ക് തന്നെ നീ മുഖം തിരിക്കുക. എന്തുകൊണ്ട്? ജനങ്ങളെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചത് ഈ പരിശുദ്ധ മതത്തിന്റെ പ്രകൃതിയിലാണ്. ഈ പ്രകൃതിയിലാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ പ്രകൃതിയാണ്. പ്രപഞ്ച സംവിധാനങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ള പടച്ചതമ്പുരാന്റെ നിയമത്തെ അറിയാതെ, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ തിരിച്ചറിയാത്ത വിധത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരെ തെറ്റി. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അതിന്റെ നിയമ ദാതാവായി ഉടമസ്ഥനായ തമ്പുരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നു, അള്ളാഹുവിന്റെ പുത്രത്തിൽ വരിക. അള്ളാഹുവിന്റെ നിന്റെ ജീവിതത്തെ സമൂലം നിശ്ചയിക്കേണ്ടത് അള്ളാഹുവിന്റെ ഫിത്രത്താകണം. എന്താ ഫിത്രത്തിന്റെ പേര്? ചൊവ്വായ മതമാണത്, നേരായ മതമാണത്, സത്യസന്ധമായി കൃത്യമായി വളരെ തുറവുകളില്ലാതെ പോകുന്ന മതമാണത്. ആ മതത്തിന്റെ മാർഗത്തിലേക്ക് നീ മുഖം തിരിക്കുക. ഈ സൃഷ്ടിപ്പിന് അനുയോജ്യമായ ഒരു മത സംവിധാനം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ഈ സൃഷ്ടിപ്പിന് അനുയോജ്യമാകുന്ന വിധത്തിലുള്ള ചില നിയമ സംവിധാനങ്ങളെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനം അനുസരിച്ച് ജീവിക്കുക. വലാക്കിന്റെ അക്സർ അന്നാസിലായാലും മൂൻ, അധികം ആളുകൾക്കും അതറിയില്ല. വലാക്കിന്റെ അക്സർ അന്നാസിലായാലും അധികം ആളുകൾക്കും അതറിയില്ല. അള്ളാഹു ഒരു നിയമം ഉണ്ടാക്കിത്തന്നെ, പ്രപഞ്ചത്തിന്റെ നിയമം പോലെ മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ചു തന്ന നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശങ്ങളെ ഖുർആൻ ചർച്ച ചെയ്തത്. ജനമാഗ്രഹിക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുന്നത്. മറിച്ച് അവിടെ പെണ്ണിന്റെ അവകാശത്തെ കൃത്യമായി കൊടുക്കുന്നവർക്ക് പെണ്ണിനെയും പുരുഷനെയും തരംതിരിച്ച് കൃത്യമായി അവരുടെ ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന ഇന്ന അവകാശം എന്നുള്ളത് നിശ്ചയിച്ചത്. എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾക്ക് അവരവരുടേതായ ചില നിബന്ധനകൾ അള്ളാഹു നൽകി. ഒന്നും സമല്ല, അതാദ്യം പഠിക്ക, ഒന്നും സമല്ല. പെണ്ണുമാണും സമമാണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് പോലും സമ്മതിക്കാൻ പറ്റൂല. ഞാനൊരു വെല്ലുവിളി പോലെ പറയാം, വേണമെങ്കിൽ ദിവസങ്ങളോളം സംഭവിക്കാം. സ്ത്രീയും പുരുഷനും, അതായത് ഈ ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ച് പറയുന്നിടത്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് രണ്ടുപേരും ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ പെണ്ണിനും ആണിനും അതിന്റേതായ അവരവരുടേതായ ഏറ്റക്കുറച്ചിലുകളുണ്ട്. കുറഞ്ഞു നിൽക്കും, കൂടി നിൽക്കും. പുരുഷൻ തന്നെ എല്ലായിടത്തും കൂടി എന്നല്ല പറയണത്. ചിലപ്പോ പെണ്ണ് പുരുഷനേക്കാളും മികച്ചു നിൽക്കും, ചിലപ്പോ പുരുഷൻ സ്ത്രീയേക്കാളും മികച്ചു നിൽക്കും. ഓരോരുത്തർക്കും അവരവരുടേതാണ്. ഉമ്മയാകുക എന്ന് പറയുന്ന വലിയ ദൗത്യത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ജയിക്കില്ല. ഈ വാപ്പയും ജയിക്കോ? അതുകൊണ്ടല്ലേ അസ്ഫുൽ ഖുസ്ഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആരോടാണ് നടക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരോടാണ് നടക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ സയ്യിദന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മ ഉമ്മുക്കും. ബേജാറാവണ്ട. ഉമ്മുക്ക് നിന്റെ മാതാവ്. പിന്നെയും ചെക്കൾ വിടണ്ട. നിന്റെ മാതാവ്. പിന്നെയും ഞാൻ ആരോട് കടക്കണമെന്ന ചോദ്യം വന്നു രണ്ടാമതും. അപ്പോഴും വന്നോ നിന്റെ മാതാവ്. പിന്നെയും ഞാൻ ആരോട് കടക്കണമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പിന്നെയും വന്നോ ഉമ്മുക്ക് നിന്റെ മാതാവ്. പിന്നെ മാത്രമേ നാലാമത് നിന്റെ പിതാവിനോട് എന്ന് സയ്യിദുനാ റസൂൽ. നോക്കൂ, അവിടെ മാതാവിന്റെ വലിപ്പം പിതാവിനേക്കാൾ കുറച്ചുമുള്ള
ഞാനത് ഇൻഷാല്ലാ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് എല്ലാത്തിനും അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളെ ഏത് രീതിയിൽ അള്ളാഹു സംവിധാനിച്ചു എന്നത് അവനറിയുന്ന മനുഷ്യ പ്രകൃതിക്കനുസൃതമായിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചത്. അവനറിയുന്ന മനുഷ്യ പ്രകൃതിയിലാണ്, അല്ലാതെ എല്ലാവർക്കും കൂടി സമം കൊടുക്കല്ല. ഭൂമിക്കും ആകാശത്തിനും ഒരു സമത്വമില്ല. പക്ഷെ ഈ ഭൂമിയും ആകാശവും അതിന്റെ കൃത്യമായ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ ആധുനിക ശാസ്ത്രത്തിന്റെ അന്വേഷണങ്ങൾ മുഴുവൻ തെളിയിച്ചു തരുന്നത്. അതിനൊരു സ്നേഹബന്ധമുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞോ നിങ്ങൾ, പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. ഇതിന് ഈ കാലക്രമങ്ങൾ തെറ്റാത്ത വിധത്തിൽ ഒരു ഭ്രമണപഥത്തിലും മുട്ടാതെ ഇതെല്ലാം കൃത്യമായി സഞ്ചരിക്കുന്നു. അള്ളാഹു തന്നെ സംഗീതാത്മകമായി തന്നെ പറഞ്ഞു, യസ്ബഹൂൻ, എല്ലാം നീന്തി തുടിക്കാൻ, എല്ലാം നീന്തി തുടിക്കാൻ. As a swimming motion, ഒരു തരം നീന്തി തുടിക്കൽ എന്നാണ്. സബ്ഹ് നീന്തി തുടിക്കൽ, നീന്തലാണ്. മസ്ബഹ് സ്വിമ്മിംഗ് പൂളാണ്. അറബിയിൽ മസ്ബഹ് എന്ന് പറഞ്ഞ സ്വിമ്മിംഗ് പൂളാണ്. സബ്ഹ് നീന്തലാണ്. ആധുനിക ശാസ്ത്രം പറയുന്ന ഓരോ ഗോളവും ഒരു തരം നീന്തൽ നടത്തുകയാണ്, നീന്തി തുടിക്കാൻ. പക്ഷെ ഒന്നും ഒന്നിനെയും അതിക്രമിക്കുന്നില്ല. ആരാ അത് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചോക്കെ. ഇവിടെ നിന്ന് ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഈ ഖുർആനിനെ അതിന്റെ വലിപ്പത്തിൽ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ അറിയണം. 1400 കൊല്ലം മുമ്പ് ഒരു സർവകലാശാലയുടെയും ഡോക്ടറൽ പിന്നെ ഗവേഷണ പഠനങ്ങളുടെ പേരിൽ ഒരു ഡോക്ടറേറ്റും ലഭ്യമാകാത്ത അക്ഷരം പോലും പഠിക്കാത്തൊരു മനുഷ്യന്റെ നാവിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ വചനങ്ങളെ ഇങ്ങനെ ഊർത്തി വീഴ്ത്തുന്നത് അല്ലേ. ഒരക്ഷരവും ഹബീബ് പഠിച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചിട്ടില്ല എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ യോഗ്യതയാക്കി അള്ളാഹു നിശ്ചയിച്ചു. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ യോഗ്യതയാണ്. അക്ഷരം പഠിക്കാത്ത നബി അങ്ങനെ പറഞ്ഞു. അക്ഷരം പഠിക്കാത്ത നബി അക്ഷരം ഭരിക്കാത്ത ഒരു ജനതയിലേക്ക് അക്ഷരമറിയാത്ത ഒരു പ്രവാചകനെ തന്നെ അയച്ചവനാണ്. അള്ളാഹു തന്നെ അവന്റെ യോഗ്യത പറയാണ്. ഹു അല്ലദി ബഅസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അക്ഷരം അറിയാത്തൊരു പ്രവാചക ഒരു ജനതയിലേക്ക് അക്ഷരം പഠിക്കാത്തൊരു പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യനെയാണ് ഞാൻ നിൽക്കണോ, വെയിറ്റ് ചെയ്യണോ? അത് ശ്വാസം വിട്ടാണ് വസ്സുപൊഴിയില്ലേ. നോക്കൂ നിങ്ങൾ, അക്ഷരം പഠിക്കാത്ത ഒരു മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ നിയമങ്ങളെയും അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നും ഒന്നിനെയും ആധുനിക മനുഷ്യന്റെ സംവിധാനങ്ങളെക്കാളും കൃത്യമാക്കുന്ന വിധം പടച്ചടം പുരാൻ നിശ്ചയിച്ചതെന്നും എല്ലാത്തിനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ ഈ ഔന്നത്യത്തെ അള്ളാഹു ഉയർത്തി. വലഖദ് മനുഷ്യപുത്രനെ നാം ബഹുമാനിച്ചു, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചു, ആര്യവർഗത്തിൽപ്പെട്ട പ്രത്യേക വിഭാഗത്തെ നാം ബഹുമാനിച്ചു എന്നല്ല പറഞ്ഞത്, ദ്രാവിഡ വർഗത്തിൽപ്പെട്ട പ്രത്യേക വിഭാഗത്തെ നാം ബഹുമാനിച്ചു എന്നല്ല പറഞ്ഞത്, അറബികളായ ഒരു വിഭാഗം ആളുകളെ നാം ബഹുമാനിച്ചു എന്നല്ല പറഞ്ഞത്, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചു. ഒരു തരംതിരിവും അല്ലാഹു കൊടുത്തില്ല. കടലിലും കരയിലും നാം അവനെ യാത്ര ചെയ്യിപ്പിച്ചു. ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണം നാം അവന് ഭക്ഷിപ്പിച്ചു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ ശക്തമാക്കി അതിലേറ്റവും ഉത്കൃഷ്ടനാക്കി മറ്റെന്തിനേക്കാളും പ്രധാനമാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി. മനുഷ്യനാണ് പ്രധാനം, മറ്റെന്തിനേക്കാളും പ്രധാനം മനുഷ്യനാണ്.
കുതിരയോ പശുവോ മറ്റേതെങ്കിലും മൃഗങ്ങളോ അല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനം മനുഷ്യൻ തന്നെ. മനുഷ്യനെ കൊല്ലുന്നോടത്ത് വേദനയില്ലാത്തവന് മൃഗങ്ങളെ കൊല്ലുമ്പോൾ വേദന തോന്നുന്നോടത്ത് ആലോചിക്കണം മനുഷ്യനാണ് പ്രധാനം. ഐതര ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്, അതിനുണ്ട് ദേവതമാർ ചെന്നിട്ട് ഇങ്ങനെ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങൾക്കൊരു ഇരിപ്പിടം വേണം. അപ്പോ എല്ലാ ഇരിപ്പിടങ്ങളും കൊണ്ടുപോയി കൊടുക്കും, പശുവിനെയും കൊടുക്കുന്നുണ്ട് അവിടെ, കുതിരയെ കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഉപനിഷത്തിൽ കാണാം ഓരോ ജീവിയെയും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, എല്ലാ ജീവികളെയും കൊണ്ടുപോയി കൊടുക്കുന്നതിന് ശേഷം. അപ്പോ ഈ ദേവതമാർ പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവസാനം മനുഷ്യനെ ഇരിപ്പിടമാക്കുമ്പോൾ പറയുന്നുണ്ട് സുഹൃതം പദ, വളരെ നന്ദി, വളരെ നന്ദി, വളരെ നല്ലത്. അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാനിച്ചതും അള്ളാഹു ബഹുമാനിച്ചതും ഈ മനുഷ്യനെയാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെയാണ്, മനുഷ്യരെ ബഹുമാനിക്കുകയും അവനെ ഉത്കൃഷ്ടമാം വിധം നടത്തുകയും അവനെ സഞ്ചരിക്കാൻ ആവശ്യമായ സഞ്ചാരയോഗ്യത ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി കൊടുത്തു. കടലിൽ സഞ്ചരിപ്പിച്ചു, ആകാശത്തും സഞ്ചരിപ്പിച്ചു, ഭൂമിയിലൂടെയും സഞ്ചരിപ്പിച്ചു. അവന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളെയും അള്ളാഹു ഒരുക്കി കൊടുത്തു. അവിടെ എല്ലാം ആ മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചു. അവന്റെ വലിപ്പത്തെ, അവന്റെ ഉത്കൃഷ്ടതയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ടു. അവിടെ ഒരു വേർതിരിവും പടച്ചറബ് കാണിച്ചില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വർണ്ണത്തിന്റെയോ ഏതെങ്കിലും വർഗത്തിന്റെയോ ഏതെങ്കിലും ദേശത്തിന്റെയോ പേരുള്ള വർഗതിരിവുകൾ വർണ്ണത്തിന്റെ വിവേചനങ്ങളില്ലാത്ത വിധം റബ്ബു സുബ്ഹാനഹു വതആല സകല മനുഷ്യരെയും ബഹുമാനിച്ചു. എല്ലാ മനുഷ്യനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിച്ചു. എല്ലാ മനുഷ്യർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബഹുമാന്യത നൽകി. അതിലേറ്റവും പ്രധാനമാക്കി പടച്ചതമ്പുരാൻ ചെയ്തത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ നിൽക്കാൻ ഈ പ്രവാചകന്മാരെ മുഴുവനും പരിശീലിപ്പിച്ചു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. എല്ലാ പ്രവാചകന്മാരെ നിങ്ങൾ ആലോചിക്കൂ, വരേണ്യ വർഗത്തിന്റെ കൂടെ ഒരു പ്രവാചകനും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഈ പ്രവാചകന്മാരുടെ പണി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും താഴേക്കിടയിലെ ജനതയുടെ കൂടെ നിൽക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും അതുപോലെ മഹാരഥന്മാരായ പ്രവാചകന്മാരെ മുഴുവനും അള്ളാഹു പരിശീലിപ്പിച്ചത് ആ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാനാണ്. അവന്റെ അവകാശം എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. പണക്കാരന്റെയും ഭരണാധികാരിയുടെയും അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി അവൻ പണിയെടുക്കുമ്പോ പാവപ്പെട്ടവന്റെ അവകാശത്തിന്റെ നേരെ നടത്തപ്പെടുന്ന അതിക്രമങ്ങൾ നിരന്തരം വർദ്ധിക്കുന്ന കാലത്ത് നിന്ന് ആലോചിക്കണം. ഏറ്റവും പാവപ്പെട്ടവന്റെ കൂടെ നിന്നാൽ മാത്രമേ പ്രവാചകരെ നിങ്ങൾ ശരിയുടെ വഴിയെത്തിയിട്ടുള്ളൂ എന്ന് പറയുകയായിരുന്നു പരിശുദ്ധ ഖുർആൻ. നോക്കൂ എത്ര ഉദാഹരണങ്ങൾ. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം അന്ധനായിരുന്നു ഈ മനുഷ്യൻ. ആ അന്ധനായ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക്, തന്റെ സദസ്സിൽ ആരൊക്കെ ഇരിക്കുന്നു എന്ന് പോലും അറിയാതെ ആ സദസ്സിലേക്ക്, മഹാനായ പ്രവാചകന്റെ സദസ്സിലേക്ക് ചെല്ലുന്നുണ്ട്. അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ദൂരെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലിനി മാ അല്ലമക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അല്ലാഹു അങ്ങക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മുഴുവനും അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നാലും അള്ളാഹുവിന്റെ വിശുദ്ധമായ വഹീനെ എനിക്ക് പഠിപ്പിച്ചു തന്നാലും, ഖുർആൻ എനിക്ക് പഠിപ്പിച്ചു തന്നാലും, അല്ലിന്നി മാ അല്ലമക യാ റസൂലല്ലാഹ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നവർ ഖുറൈശി പ്രമാണിമാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഖുറൈശി പ്രമാണിമാർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട് എന്ന കാര്യം അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന് അറിയില്ല. സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ഈ വിവരമൊന്നും അറിയാതെയാണ് പറയുന്നത്, അല്ലിന്നി മാ അല്ലമക യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അപ്പോ തോന്നിയൊരു വികാരമുണ്ട്, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് ഈ സമയത്ത് ഈ ഖുറൈശി പ്രമാണിമാർക്ക് മറ്റൊരു ചിന്തയുണ്ടാക്കാം.
അല്ലെങ്കിലും ഇസ്ലാമിന്റെ പ്രചാരകരും ഇസ്ലാമിന്റെ ഈ പരിശുദ്ധമായ തൗഹീദിനെയും ഈ വിശുദ്ധ സന്ദേശത്തെയും സ്വീകരിച്ചവരുമായി പ്രേശികൾ പരാതി പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, ചെരുപ്പൂത്തികളും അടിമകളും പാവപ്പെട്ടവരും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുമായ ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ഇവരൊക്കെയാണ് മുഹമ്മദിന്റെ കൂടെയുള്ളതെന്ന് പരാതി പറയപ്പെടുന്നുണ്ട്. അതായത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമും ബിലാലിബ്നു റബാഹും അതുപോലെ തന്നെ അമ്മാറിബ്നു യാസിറും തുടങ്ങിയ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ അടിമകളായ ഒരു വിഭാഗം ആളുകളാണ് മുഹമ്മദിന്റെ കൂടെയുള്ളത്. പ്രമാണിമാരാരും മുഹമ്മദിന്റെ കൂടെയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരാതി നിലനിൽക്കുകയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കടന്നു വരുമ്പോ ഖുറൈശി പ്രമാണിമാരോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നത്. ആ സമയത്ത് ആ മഹാനായ പ്രവാചകന്റെ മനസ്സിൽ തോന്നിയൊരു തോന്നലുണ്ട്, അബ്ദുള്ള ഇപ്പോ കടന്നു വന്നാൽ ഈ സമയത്ത് സ്വാഭാവികമായും ഈ ശത്രുക്കൾ നടത്തുന്ന ഈ പരാമർശങ്ങൾ മുഴുവനും ശരിയെന്ന് ആളുകൾക്ക് പറയാൻ ചാൻസ് കിട്ടുമല്ലോ. അബ്ദുള്ള ഇപ്പോ കടന്നു വരുമ്പോ പ്രമാണിമാർ മാത്രമുള്ള ഈ സദസ്സിലേക്ക് വരുമ്പോ സ്വാഭാവികമായും അവരുടെ മുഖം ചുളിഞ്ഞു പോകുമല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചുപോയി. നിങ്ങൾ ആലോചിക്കണം, ഉച്ചനീചത്വങ്ങളില്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന മഹാപ്രവാചകന്റെ മനസ്സിൽ അങ്ങനൊരു ചെറിയ ശങ്കയുണ്ടായപ്പോഴേക്കും ആകാശത്തിൽ നിന്ന് വന്നു സയ്യിദുന ജിബ്രീൽ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, അബ്സവതവല്ല അൻജാഅല്ലാന വമാ യുദ്രീക ലഅന്നഹു യസ്സക്ക ഔ യതദക്കറു ഫതൻഫഉഹു ദിക്റ. അബ്സവതവല്ല അൻജാഅഹുൽ അമ, അബസ മുഖം ചുളിച്ചു, വതവല്ല ആ പ്രവാചകൻ പിന്തിരിയുകയും ചെയ്തു. അൻജാഅല്ലാന ഒരന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോ എന്താ നബിയെ അങ്ങക്ക് തോന്നിയത്? വമാ യുദ്രീക ലഅന്നഹു യസ്സക്ക, അങ്ങക്ക് എന്ത് മനസ്സിലായി നബിയെ? ആ മനുഷ്യൻ സംസ്കാര ചിത്തനായി മാറിയേക്കാം, ഈ പാവപ്പെട്ടവൻ ഈ അന്ധൻ. ആ അന്ധനങ്ങയുടെ പരിശുദ്ധമായ മതത്തെ സ്വീകരിക്കുകയും ആ മതത്തിന്റെ സംസ്കാരത്തെ മനസ്സിലേറ്റുകയും ചെയ്തേക്കാം നബിയെ. ആ മനുഷ്യന്റെ നേരെ അങ്ങ് മുഖം ചിരിച്ചുവോ? ആ മനുഷ്യന്റെ നേരെ അങ്ങ് മുഖം ചുളിച്ചുവോ നബിയെ? അബ്ബസ എന്ന പ്രയോഗത്തിന് പ്രത്യേകത ഉണ്ട്. നേരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല അള്ളാഹു സംബോധന ചെയ്യുന്നത്, മറിച്ചൊന്ന് മാറി നിന്നിട്ടില്ല. അബ്ബസ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ മുഖം തുളിച്ചു എന്നാണ്. നേരെ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയേണ്ടിയിരുന്നത് അബസ്ത എന്നാണ്. അങ്ങ് മുഖം തുളിച്ചു, അൻജാഅക്കല്ലാമ ഒരന്ധൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും എന്ന് തുടങ്ങാമായിരുന്നു. അബസ്ത വതവല്ലൈത അൻജാഅക്കല്ലാമ എന്ന് തുടങ്ങണം. പക്ഷെ ഒരു ദേഷ്യം അതിന്റെ കൃത്യമായി അള്ളാഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകനെ ബോധ്യപ്പെടുത്തുന്ന വിധം പടച്ച തമ്പുരാൻ പറഞ്ഞു, അബസ മുഖം ചുളിച്ചു ആ പ്രവാചകൻ, വതവല്ല ആ പ്രവാചകൻ പിന്തിരിയുകയും ചെയ്തു. അൻജാഅഹുൽ അഅമ ഒരന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരൊറ്റ കാരണത്താൽ മാത്രം പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആലാ അൻഹു എന്ന ഈ അന്ധനായ പാണ്ഡവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ഈ ആരാലും ഗൗനിക്കപ്പെടാത്ത ഈ മനുഷ്യൻ കടന്നു വരുമ്പോഴൊക്കെ സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരീയം എടുത്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് പറയുമായിരുന്നു, മർഹബൻ ലിമൻ ആഖബനി ഫീഹി റബ്ബി, എന്റെ രക്ഷിതാവ് ആരുടെ കാര്യത്തിലാണോ എന്നെ ആക്ഷേപിച്ചത്, ആ മഹാമനുഷ്യന് സ്വാഗതം, ആ മഹാമനുഷ്യന് സ്വാഗതം എന്ന് പറഞ്ഞ് സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആലാ പ്രത്യേകം ഇരിപ്പിടം തയ്യാറാക്കുമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ വിശുദ്ധമായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വരുമ്പോ ഹബീബ് അവിടുത്തെ ഉത്തരീയം എടുത്ത് വിരിച്ചിട്ട് പറയായിരുന്നു, മർഹബൻ ലിമൻ അതബനി ഫീഹി റബ്ബി, എന്റെ രക്ഷിതാവ് ആരുടെ കാര്യത്തിലാണോ എന്നെ ആക്ഷേപിച്ചത്, ആ മഹാനുഭാവന് സ്വാഗതം എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ലോക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ മാനവികമായ ഈ സമത്വസുന്ദരമായ സംസ്കാരത്തെയും സാമൂഹിക ജീവിതത്തെയും എവിടെ നിന്നാ കാണിച്ചു തരാൻ പറ്റ? എവിടെയാ കാണിച്ചു തരാൻ പറ്റ? മന്ത്രാധീനം താദൈവതം
ബ്രാഹ്മണാധീനം മന്ത്രാധീനമാണ് ദൈവം. ദൈവമോ എന്നാൽ തൻ മന്ത്രം ബ്രാഹ്മണാധീനം, എന്നാൽ ആ മന്ത്രോ അത് ബ്രാഹ്മണനധീനാണ്. അതുകൊണ്ട് തസ്മാത് ബ്രാഹ്മണം പ്രഭൂജയേത്. നവിനെ ബ്രാഹ്മണനെ പൂജിക്കണല്ല, രക്ഷയില്ല. ഞാനതിനെ എല്ലാ ആദരപൂർവം പറയുന്നു, പക്ഷെ അങ്ങനെയായിരുന്നു. ദൈവാധീനം, ഈ പ്രപഞ്ചം മുഴുവനും ദൈവാധീനാണ്. എന്നാലോ ദൈവത്തിനോ കുറച്ച് മന്ത്രമുണ്ടെങ്കിൽ പടച്ചവൻ ഇങ്ങനെ അവിടെ വന്നിരുന്നോളൂ ദൈവം. എന്നാൽ പിന്നെ ആ മന്ത്രം ആരുടെ കയ്യിലാണ്? ആ മന്ത്രം ബ്രാഹ്മണന്റെ കയ്യിലായത് കൊണ്ട് തന്നെ ബ്രാഹ്മണനെ പൂജിച്ചേ പറ്റൂ. തസ്മാത് ബ്രാഹ്മണം പ്രപൂജയേ, അതുകൊണ്ട് ബ്രാഹ്മണനെ പൂജിക്കണം എന്നാണ് പുരുഷ സൂക്തം പറയുന്നു. ഇവിടെയോ, ഇവിടെ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനെ, ലോക സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ തുല്യമെന്ന് പറയാൻ കഴിയാത്ത വിധം അത്യുത്കൃഷ്ടനായ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാമെന്ന് നബിയെ ആ പാവപ്പെട്ട അന്ധനെ മാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ താങ്കൾ ഈ വർത്തമാനം പറയുന്നതിൽ അർത്ഥമില്ല. അവിടെ തുടങ്ങേണ്ടത്, ഈ പാവപ്പെട്ട മനുഷ്യനെ ആദരിക്കുന്നില്ലെങ്കിൽ നബിയെ അങ്ങ് ഈ വർത്തമാനം പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നബിയുമേ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം പറഞ്ഞു കൊടുത്തു, ഈ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്ന അന്ധനെ മാനിക്കണം, ആ പാവപ്പെട്ടനെ മാനിക്കണം. അയാൾ അന്ധനാണ് എന്നതുകൊണ്ട് അയാളെ മാനിക്കപ്പെടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അയാൾ ഇസ്ലാം എന്ന് പറയുന്ന സംസ്കൃതിയെ, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അതേസമയം അങ്ങയുടെ കൂടെ ഇരിക്കുന്ന പണക്കാരൻ ആദ്യം അവൻ ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നബിയെ, ഈ പാവ മനുഷ്യനാണ് അങ്ങയുടെ കൂട്ടുകാരൻ എന്ന് സയ്യിദുന റസൂൽ സ്വന്തമാക്കി. ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം എഴുതിയ പ്രഗത്ഭനായ മോറിസ് ബുക്കൈൻ ഈ വിഷയ സംബന്ധമായി പറയുമ്പോൾ പറയുന്നുണ്ട്, താങ്ക്സ് ടു ഇറ്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ഓതന്റിസിറ്റി, പരിശുദ്ധ ഖുർആനിന്റെ അവിതർക്കിതമായ അതിന്റെ ആധികാരികതയ്ക്ക് നന്ദി. ഏതെങ്കിലും കാര്യത്തിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചേർത്ത് പറയണമായിരുന്നുവെങ്കിൽ തന്നെ വിമർശിച്ച ഈ ആയത്തിൽ വെട്ടിത്തിരുത്തിലുണ്ടാക്കാമായിരുന്നു. പക്ഷേ ലോകത്ത് മുഴുവനും മനുഷ്യൻ ആജീവനാന്തം ഖിയാമത്തുനാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വേദഗ്രന്ഥം മോതുന്നവന് ഈ പരിശുദ്ധമായ ആയത്തോദാം, അബസ വതവല്ല അൻജാ അഹുൽ അമാ. അല്ലേ, അനന്യല്ലേ, അല്ലേ, വളരെ ചെറിയ നമ്മളൊക്കെ സാധാരണ ഓതുന്ന അബസവതവല്ല അൻജാ അഹുൽ അമാ. ഈ അന്ധനായ മനുഷ്യന്റെ നേരെ പ്രവാചകൻ പിന്തിരിഞ്ഞോ? ആ മനുഷ്യന്റെ നേരെ മുഖം തെളിച്ചുവോ? ഇല്ല നബിയെ, അങ്ങക്കെന്ത് മനസ്സിലായി? ആ മനുഷ്യൻ്റെ അല്ലഹു യസ്സക്കാ, അയാളെ സംസ്കാരം ശ്രദ്ധിക്കാൻ പറ്റിയാളാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെ. ഈ പാവപ്പെട്ടവന്റെ കൂടെ നിന്നു എന്നതാണ്, ഭരണാധികാരിയുടെ കൂടെ നിന്നു എന്നതല്ല. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യത്തെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താണെന്നറിയോ? നാം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ദുർബലനെ നന്മ നേടാനാണ് നാം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആന്റെ മാനിഫെസ്റ്റോ, അതാ ഖുർആന്റെ മാനിഫെസ്റ്റോ. ഭൂമിയിലെ ദുർബലർക്ക് നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരാളും പറഞ്ഞില്ല, എല്ലാവർക്കും അവരവരുടെ അടിസ്ഥാന വർഗങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസം പറഞ്ഞു മുതലാളിയുടെയും അങ്ങനെ സ്വത്തിനെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ബൂർഷയെ തകർക്കാൻ അടിസ്ഥാനവർഗമായ തൊഴിലാളിയെ രക്ഷപ്പെടുത്തണം. അങ്ങനെ തൊഴിലാളി കയറി വന്നപ്പോഴോ, തൊഴിലാളി ലോകത്തെ ഏറ്റവും വലിയ അക്രമകാരിയായി, അത് വേറെ കാര്യം അല്ലേ. ഞാനതിന്റെ രാഷ്ട്രീയം പറയാനട്ടോ, പടച്ചോനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം വന്നത്. ആദ്യമായി സോവിയറ്റിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോ ലോകത്തെ അഭിസംബോധന ചെയ്ത BI ലെനിൻ, വ്ളാഡിമിർ ഇലിച്ച് ലെനിൻ പ്രഖ്യാപിച്ചു, നാം ഇനി ദൈവത്തോട് ഏറ്റുമുട്ടും. അങ്ങനെ ദൈവം തമ്പുരാനെ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ അയാളെ അവിടെ വെച്ച് കശാപ്പ് ചെയ്യും. എങ്ങോട്ടെങ്കിലും ഒളിച്ചുപോകാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാളെ നമ്മൾ എന്നേക്കുമായി അവസാനിപ്പിച്ചു കളയും. അങ്ങനെ പറഞ്ഞു. ഞാൻ വെറുതെ പറയല്ല, വി വിൽ ഗ്രാപ്പ് യു വിത്ത് ദ ഗോഡ്, വി വിൽ കോങ്കർ ഹിം ഇൻ ദ ഹയസ്റ്റ് ഹെവൻ, വെനെവർ ഹി സീക്സ് റിഫ്യൂജ് വി വിൽ സബ്ഡ്യൂ ഹിം ഫോർ എവർ എന്ന് തന്നെ. വി വിൽ ഗ്രാപ്പിൽ വിത്ത് ദ ഗോഡ്, നാം ദൈവത്തോട് ഏറ്റുമുട്ടും. അങ്ങനെ We will conquer him in the highest heaven. അത്യുന്നത സ്വർഗത്തിൽ വെച്ച് നാം അവനെ കീഴടക്കും. എന്നെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചു പോകാൻ തീരുമാനിച്ചാൽ നാം അയാളെ ആത്യന്തികമായി അങ്ങ് കശാപ്പ് ചെയ്യും എന്നാ. അതിന്
പഠിച്ചും കാലത്ത് കാരണം ഒരു 10-70 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ കണ്ടത് ഇവരൊക്കെ തലകുത്തി കിടക്കുന്നതാണ്, ലെനിനും മാർക്സും എല്ലാം. അപ്പോ പണ്ട് നമ്മൾ മങ്കൂസും പോലെ അല്ല, ഇപ്പോഴും അല്ലെ, ഇപ്പോഴും ഇല്ല മങ്കൂസും പോലെ. എന്റെ ഇങ്ങനെ തലകുത്തി കിടക്കുന്നു, കാര്യം പറ ഇത് ഞങ്ങളുടെ പ്രശ്നമാണോ അതോ നിങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ അത് പറ, ഞങ്ങളുടെ പ്രശ്നമാണെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയണം. അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് സത്യം. ഞാൻ പറയുന്നത് തൊഴിലാളി അടിസ്ഥാന വർഗമായി തുടങ്ങിയതാണ് കമ്മ്യൂണിസം. അതേസമയം പാവപ്പെട്ടവൻ അതായത് ദുർബലൻ അടിസ്ഥാന വർഗമാണെന്ന് പ്രഖ്യാപിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അതാ പ്രധാനം. ഭൂമിയിലെ ദുർബലനെ നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു, പോരാജാലും അവനെ നാം നേതാവാക്കാൻ ആഗ്രഹിക്കുന്നു, അവനെ ഇമാമാക്കണം. അവൻ ഭൂമിയുടെ അനന്തരാവകാശം ഏറ്റെടുക്കുന്ന വിധം അവനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം, നേതൃസ്ഥാനത്തേക്ക്. അതുകൊണ്ടൊന്നില്ലേ ഈ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നൂറക്കെ ഉച്ചരിക്കാൻ, ഒന്നൂറക്കെ ശ്വാസം വിടാൻ, ഒന്നൂറൊക്കെ പാട്ട് പാടാൻ പോലും കഴിയാതിരുന്ന സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപിടിച്ചല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ ചെന്ന് അവിടുത്തെ ഏറ്റവും അവസാനത്തെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി കഅബയുടെ വാതിൽ തുറക്കുമ്പോ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ടായിരുന്നു. ഈ ബിലാലിന്റെ കൈപിടിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽഖ് കഅബയുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഏത് ബിലാൽ? ഒരിക്കൽ മാറ്റി നിർത്തപ്പെട്ട ബിലാൽ. ഒരിക്കലൊന്ന് ഉറക്കേ എന്നാണ് പാട്ടുപാടിയാൽ മറ്റെന്തെങ്കിലും പറഞ്ഞു വിളിക്കപ്പെടുമായിരുന്ന ബിലാൽ, ആ ബിലാൽ എന്ന അടിമയായ മനുഷ്യന്റെ കൈപിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തത്തിലേക്ക് പടി കടക്കുന്നു എന്ന് പറയുന്നിടത്ത് നാം കാണേണ്ടത് ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവൻ, ഏറ്റവും പരിഹാസ്യമായവൻ ആ മനുഷ്യന്റെ കൂടെയായിരുന്നു മുഹമ്മദ് നബി. അതാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പരിശീലിപ്പിച്ചത്. അങ്ങനെ എത്ര സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചകരെ പരിശീലിപ്പിച്ചെന്നോ. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽഗദാത്ത്. അള്ളാഹു തന്നെ പറഞ്ഞു വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽഗദാത്തി വല്ലശി. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉടമസ്ഥനെ വിളിക്കുന്ന ആളുകളുടെ കൂടെ അങ്ങിരിക്കണം. എങ്ങോട്ട് പോകരുത് നബിയെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഓർമ്മകളിൽ നിന്ന് അശ്രദ്ധരായിട്ടുള്ള ആളുകളെ, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് അശ്രദ്ധമായിട്ടുള്ള ആളുകളെ അങ്ങ് അനുസരിച്ചു പോകരുത് നബിയെ. ഇവരുടെ കൂടെ ഇരിക്കണം. ആരാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. അവരെ മറ്റാരുമല്ല, ഒന്ന് ബിലാലാണ്, മറ്റൊന്ന് അമ്മാറാണ്, മറ്റൊന്ന് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമാണ്. അതെ, ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ കൂടെ ഇരിക്കണം എന്ന് സയ്യിദുന റസൂൽ വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഖദാത്തി വല്ലശി. പ്രഭാത പ്രദോഷങ്ങളിൽ പടച്ചവനെ വിളിച്ച് അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ മഹത്തുക്കളുടെ കൂടെ നബിയെ അങ്ങുണ്ടാകണം. എല്ലാ തഫ്സീറുകളിലും കാണാം ഇത് മറ്റാരുമല്ല, ഈ പാവപ്പെട്ടവരാണ്. മഹാനായ ബിലാൽ, മഹാനായ അമ്മാർ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പോലെയുള്ള ഏറ്റവും പാവപ്പെട്ടവർ, ആ വിയർപ്പ് നാറുന്ന മനുഷ്യരുടെ കൂടെ ഇരിക്കാനാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്നത്. അങ്ങയുടെ കണ്ണ് ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളിൽ കിടന്ന് കറങ്ങിപ്പോകരുത്. ഭൗതിക ജീവിതം അങ്ങയുടെ പ്രധാന കാര്യമേ അല്ല. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന് ഭൗതിക ജീവിതത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു കൊടുത്തത് അങ്ങനെ. എന്നാൽ ലോകത്ത് സമ്പത്ത് നൽകപ്പെട്ടവരുണ്ട്, പക്ഷേ അവർ പ്രമാണിമാരായിരിക്കെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ നാശത്തിന്റെ കഥയെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. വലിയൊരു ആലിമുണ്ടായിരുന്നു ലോകത്ത്, സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യൻ, വലിയ പണ്ഡിതനാണ്. ചില ആളുകളൊക്കെ പറയും പണ്ഡിതന്മാരെ അങ്ങനെ പറയാൻ പാടുണ്ടോ, എന്നാ ഖുർആൻ പറഞ്ഞു പണ്ഡിതനാണ്. പക്ഷേ മൂസയുടെ ഗുരുത്തക്കേട് വാങ്ങിയവനാണ്. അല്ലാഹു അയാളെക്കുറിച്ച് പറയാൻ എങ്ങനെയാ? അള്ളാഹു അയാളെക്കുറിച്ച് പറഞ്ഞു ഇന്ന ചിലതൊക്കെ പഠിക്കാൻ കേട്ടോ, ഞാനത് വേറെ രൂപത്തിൽ പറയല്ല, വളരെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന കാറൂന മൂസയുടെ അതേ ജനതയിൽപ്പെട്ട ആളായിരുന്നു കാറൂൻ. എന്നിട്ടോ
അയാൾ മേൽ അതിക്രമം കാണിച്ചു. എന്നിട്ട് അയാളുടെ നിക്ഷേപങ്ങളുടെ താക്കോലുകൾ പോലും വഹിക്കാൻ വലിയ വലിയ ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും സാധ്യമാകാത്ത വിധം അത്രമേൽ നിക്ഷേപങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അപ്പൊ ഉസ്താദിന്റെ കുരുത്തക്കേട് കിട്ടിയാൽ ഒരുപാട് കാശ് കിട്ടുന്ന, പക്ഷെ ഒന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്തിനെ അത്രേ കണ്ടിട്ടുള്ളൂ, അല്ലാഹു സമ്പന്നനെയും അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നാലോ എന്നാലോ അല്ലാഹു തന്നെ പറഞ്ഞു, ഫഇദാ ജാഅക്കല്ലദീന യുഃമിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. നബിയെ അങ്ങയുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചൊരു തത്വം ആളുകൾ വന്നാൽ സലാമുനലൈക്കും, അങ്ങോട്ട് സലാം ചെല്ലണം കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആളോട് അങ്ങോട്ട് സലാം ചെല്ലോ, പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, സലാമുനലൈക്കും നബിയെ, അവരോട് അങ്ങോട്ട് സലാം ചെല്ലണം. ഈ ആയത്തിന് വല്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. ഈ ആയത്ത് അവതീർണമാകുന്നത് മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കേൾക്കെ അബൂ സുഫിയാൻ നടന്നു പോകുമ്പോ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞു പോയി, കയ്യിലൊരു വാളുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവിന്റെ തല ഞാൻ അറുത്തെടുക്കുമായിരുന്നു എന്നൊരു വർത്തമാനം. ആരാ അബൂ സുഫിയാൻ? അറബികളുടെ രാജാവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിന് തോന്നിയ മറ്റൊരു വികാരം ഇതായിരുന്നു, ഞാനും പോലും കാശ് കൊടുത്തു വാങ്ങിയിട്ട് പിന്നീട് അടിമവിമോചനം നടത്തിയിട്ടുള്ള ബിലാൽ ഈ ഖുറൈശികളുടെ പ്രമാണിയായ രാജാവിനെ നോക്കി ഇത്ര വലിയ വർത്തമാനം പറയാൻ ധൈര്യം തോന്നിച്ചത് ശരിയായില്ല എന്ന് തോന്നിപ്പോയി ആർക്ക്? സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. സിദ്ദീഖ് അത് പറഞ്ഞു, ബിലാലിനോട് പറഞ്ഞു, എടാ ആരാ പോകുന്നറിയോ, അത് അബൂ സുഫിയാനാണ്, അറബികളുടെ രാജാവാണ്, അയാളെ നോക്കി അത് പറയാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിച്ചു പോയി സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ബിലാലിനോട് ബൈസക്കത്തു നബിയെ, വിഷയം ഇന്നതായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരൊക്കെണ്ടായിരുന്നു ആ കൂട്ടത്തിൽ? ബിലാലുണ്ടായിരുന്നു അവിടെ, അമ്മാറുണ്ടായിരുന്നു അവിടെ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഉണ്ടായിരുന്നു അവിടെ, ആ പാവപ്പെട്ടവരെല്ലാം കൂടി നിന്നിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അസ്റഫുൽ ഖൽഖ് പറയുന്നു, ലൈൻ അഗ്ലബതഹു ലഖദ് അഗ്ലബത റബ്ബക്. കേക്കണങ്ങൾ, ലൈൻ അഗ്ലബതഹും, നിങ്ങൾ അവരോട് കോപിച്ചുവെങ്കിൽ സിദ്ദീഖ്, യഥാർത്ഥത്തിൽ നിങ്ങൾ കോപിച്ചത് നിങ്ങളുടെ തമ്പുരാനോടാണ്, ഉടമസ്ഥനോടാണ്. ഈ പാവപ്പെട്ടവന്റെ മനസ്സിന് വേദനയുണ്ടാക്കിയാൽ ഉടമസ്ഥനാണ് അതിന്റെ വേദനയുണ്ടാവുക എന്ന് പറയുകയായിരുന്നു സയ്യിദുന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മാനിഫെസ്റ്റോയിൽ, ലോകത്തെ ഏത് ഭരണകൂടത്തിന്റെ നീതിശാസ്ത്രത്തിൽ, ലോക ചരിത്രത്തിലെ ഏത് സാമൂഹിക സൃഷ്ടിപ്പിന്റെ ചരിത്രത്തിൽ നമുക്ക് ഈ വലിപ്പത്തെ കണ്ടെടുക്കാനാകും? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ പ്രവാചകൻ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുചരനും സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് പറയുന്നത്, ലൈൻ അഗ്ലബ്തഹും, അവരോട് കോപിച്ചാൽ, ലഖദ് അഗ്ലബ്ത റബ്ബക്, പടച്ചവനോടാണ് കോപിച്ചത്. അതുകൊണ്ട് സിദ്ദീഖ് പോയി പറയണം അവർക്ക് മാപ്പ്, അവരോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ലോകത്ത് അഷ്റഫുൽ ഖൽഖിന് ശേഷം ഈ ഉമ്മത്തിന്റെ ഒന്നാമൻ കൂടിയായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട്, ഏ സിദ്ദീഖ്, ബിലാലിനോട് പറയണം ഞാൻ പറഞ്ഞത് തെറ്റായി പോയി, മാപ്പാക്കണമെന്ന്. ആര്? യജമാനനാകേണ്ട അബൂബക്കറിനോട്. ആരുടെ യജമാനൻ? ഉമ്മയ്യയുടെ കിരാതമായ ഭീകരമായ പീഡനങ്ങൾക്കിടയിൽ കിടക്കുമ്പോ പാറക്കല്ലുകൾ അടക്കി വെച്ചിട്ട് മാറ്റടാ നിന്റെ തൗഹീദ് എന്ന് പറയുമ്പോ മാറ്റാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ് അഹദ് 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 എന്ന് പറഞ്ഞ് തീർന്ന് വഴുതി വഴുതി പോകുന്ന നാവിന്റെ ഈ അവസാനത്തെ ആ ഓരോ ശ്വാസവും വിലച്ചു പോകുന്നതിനിടയിലെ കോടി വന്ന് ഈ മനുഷ്യനെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? അതുകൊണ്ട് ഞാൻ തരാം സ്വർണ്ണ നാണയങ്ങൾ 100. ഈ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഈ മനുഷ്യനെ മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ അറബികളിലെ കിങ്കരനായിരുന്നു ഉമയ്യ, എന്നാൽ ഞാൻ ആ കാശ് സ്വീകരിക്കുന്നു, സ്വർണ്ണ നാണയങ്ങൾ, ഈ മനുഷ്യനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ അവസനായിരുന്ന ബിലാലിനെ അങ്ങനെ കൈകൊടുത്തു വാങ്ങിയ സയ്യിദുന അബൂബക്കർ